തലയിൽ മിൽമയുടെ ചിഹ്നമുള്ള പശുക്കിടാവാണ് ഇപ്പോൾ വയനാട്ടിലെ താരം. നടവയൽ സ്വദേശിയായ ജോസഫ് തോമസ് എന്ന ക്ഷീരകർഷകന്റെ ഫാമിൽ ഒരു മാസം മുൻപ് ജനിച്ച പശുക്കിടാവിന്റെ നെറ്റിയിലാണ് കേരളം കണികണ്ടുണരുന്ന നന്മ എന്ന മിൽമയുടെ എംബ്ലം പതിഞ്ഞിരിക്കുന്നത്. റിപ്പോർട്ട് കാണാം. നടവയൽ സ്വദേശിയായ ജോസഫിന്റെ ഫാമിൽ ഒരു മാസം മുൻപുണ്ടായ പശുക്കുട്ടിയുടെ നെറ്റിയിലാണ് മിൽമയുടെ ചിഹ്നം പതിഞ്ഞിരിക്കുന്നത്. പശുക്കുട്ടിയുടെ നെറ്റിയിലെ മിൽമയുടെ ചിഹ്നം കണ്ട് വീട്ടുകാരും നാട്ടുകാരും ഒപ്പം മിൽമ അധികൃതരും ഞെട്ടിയിരിക്കുകയാണ്. ജോസഫിന്റെ ജേഴ്സി ഇനത്തിൽപ്പെട്ട പശു ഒരു മാസം മുൻപാണ് പ്രസവിച്ചത്. തുടർന്ന് രണ്ടു ദിവസം കഴിഞ്ഞ് വീട്ടുകാർ നോക്കിയപ്പോഴാണ് നെറ്റിയിൽ മിൽമയുടേതെന്ന് തോന്നിക്കുന്ന ചിഹ്നം കണ്ടത്. തുടർന്ന് ഒരു മാസം കഴിഞ്ഞതോടെ മിൽമയുടെ ചിഹ്നം കൂടുതൽ വ്യക്തമായി. ഇതോടെ വീട്ടുകാർ മിൽമ അധികൃതരെ വിവരമറിയിക്കുകയായിരുന്നു. ഇതോടെ മിൽമ അധികൃതരും വീട്ടിലെത്തി. പശുക്കുട്ടിയെ മിൽമയുടെ ബ്രാൻഡ് അംബാസഡറായി പ്രഖ്യാപിക്കാനുള്ള ശ്രമത്തിലാണ് അധികൃതർ. കഴിഞ്ഞ 4 വർഷമായി ക്ഷീരകർഷകനായ ഇദ്ദേഹം തന്റെ 20 സെന്റ് സ്ഥലത്താണ് മിനി ഡയറി ഫാം നടത്തുന്നത്. ഇതിനു മുൻപ് ജോസഫിന്റെ ഫാമിലുണ്ടായ 18 ആൺകിടാക്കളായിരുന്നു. ഇതിനുശേഷമാണ് മിൽമയുടെ ചിഹ്നവുമായി പശുക്കുട്ടി ജനിച്ചത്. എന്തോ ഒരു പ്രത്യേകത തോന്നി, കാരണം ബാക്കി കുറേ കിടാക്കളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും നെറ്റിയിൽ ഇങ്ങനെ എന്താ പറയുക, ഒരു മാർക്കൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾ 2-3 ദിവസം ഇങ്ങനെ അന്വേഷിച്ചു എവിടെ നിന്നാണ് എങ്ങനെയാണ് അറിയത്തില്ലാത്തതുകൊണ്ട്. അപ്പോൾ അമ്മയും ഞങ്ങളെല്ലാം ഇങ്ങനെ ഇരിക്കുന്നു. ഈ മിൽമയുടെ പേടാണ് നമുക്ക് ഇൻഡിപെൻഡൻസ് ഡേയിൻ്റെ ഭാഗമായിട്ട് കിട്ടി. അപ്പോൾ അതിൽ ഈ ഒരു എംബ്ലം കണ്ടു. അങ്ങനെ ഞങ്ങൾ അത് എടുത്തുകൊണ്ട് വന്നിട്ട് ഇവളുടെ നെറ്റിയും വെച്ച് നോക്കിയപ്പോൾ ആ ഒരു എംബ്ലമാണ് മനസ്സിലായി. ജോസഫിന്റെ ഭാര്യ റീനയും 3 മക്കളും ചേർന്നാണ് ഫാമിലെ മുഴുവൻ കാര്യങ്ങളും നോക്കുന്നത്. പശു കൂടാതെ വിവിധതരം കോഴികൾ, ആട്, പോത്ത് എന്നിവയും ഇവർ ഫാമിൽ വളർത്തുന്നുണ്ട്. മിൽമയുടെ എംബ്ലവുമായി ജനിച്ച പശുക്കിടാവിന് മിൽമ എന്നാണ് ഇവർ ഓമന പേരിട്ടിരിക്കുന്നത്. ഈ മിൽമ പശുക്കിടാവിനെ കാണുവാൻ നിരവധി പേരാണ് ജോസഫിന്റെ ഫാമിൽ എത്തുന്നത്. അരുൺ വിൻസെന്റ്, ദൂരദർശൻ ന്യൂസ്, വയനാട്.